Good morning, sir. Good morning. പത്തരയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. കീർത്തി ഒപ്പം വരണം. ഓർമ്മയുണ്ട് സർ. കാലിക്കട്ടിന് അവർ ഹോട്ടലിൽ എത്തിയെന്ന് പറഞ്ഞ് രാവിലെ എന്നെ വിളിച്ചിരുന്നു. ഓക്കെ. നമ്മുടെ കൊട്ടേഷനൊക്കെ റെഡിയല്ലേ? അതെ സർ. ഗുഡ്. ഹലോ. ഹലോ, മിസ്റ്റർ സിദ്ധാർത്ഥ് അല്ലേ? അതെ. ഞാൻ ശർമാജിയുടെ പി എ ആണ്, റാമോഹൻ. ആ, പറയൂ. ഇന്നലെ ശർമാജിയോട് 50 ലക്ഷം ക്യാഷിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് റെഡിയാണ്. ഓക്കെ ഓക്കെ. 10:30 എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഒരു 12 മണിയാകുമ്പോൾ ഞാൻ അതിലേ വന്ന് വാങ്ങിച്ചോളാം. അയ്യോ, 12 മണി പ്രശ്നമാണല്ലോ. എന്തുപറ്റി? 11 മണിക്ക് ശർമാജി ഡൽഹിക്ക് പോകും, പിന്നെ 3-4 ദിവസം കഴിഞ്ഞേ വരൂ. പുള്ളിക്കാരൻ്റെ സ്വഭാവം അറിയാലോ, ക്യാഷിൻ്റെ ഇടപാട് നേരിട്ടേ നടത്തും. അതുകൊണ്ട് 11 മണിക്ക് മുമ്പ് ഒന്ന് വാങ്ങണം. നോ പ്രോബ്ലം. ഞാൻ ജീവയുടെ ബ്രദർ ശിവയെ അയക്കാം. ശിവ അല്ലേ? അതെ. ആ, കഴിയുന്ന നേരത്തെ എത്താൻ പറയാം. ആ ശരി. ശിവ എവിടെ കീർത്തി? ശിവേട്ടൻ ഇതുവരെ വന്നിട്ടില്ല സർ. ആ ഓക്കെ ഓക്കെ. രാവിലെ ഇത്തിരി വൈകുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. ശരി. രാവിലെ മുതൽ എത്ര നേരമായി നമ്മൾ ഈ എമൗണ്ടിന്റെ പിന്നാലെ. ടാലി ആവുന്നില്ലല്ലോ. ഇന്നലെ സിദ്ധു കുറെ മല്ലടിച്ചിട്ട് ശരിയാവാതായപ്പോഴാ എന്റെ തന്നത്. ഇത് ശരിയാക്കിയിട്ട് ഇന്ന് ഓഫീസിൽ വരുമെന്ന് പറഞ്ഞ് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ശിവ, നീ വേഗം ശർമാജിയുടെ ഓഫീസിൽ ചെന്ന് ഫിലിം പ്രൊഡക്ഷനുള്ള 50 ലക്ഷം വാങ്ങണം. പതിനൊന്ന് മണിക്ക് ശർമാജി ഔട്ട് ഓഫ് സ്റ്റേഷനായിരിക്കും. എനിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട്. ആ പിന്നെ ശർമാജിയുടെ അഡ്രസ് നിനക്കറിയില്ലല്ലോ. ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. യെസ്, ഇതാണ് ശിവാനിക്ക് അടിച്ച ലോട്ടറി. എന്തായാലും ഞാനിന്ന് ഓഫീസിലേക്ക് വരുന്നുണ്ട്, ബാക്കി അവിടെ ചെന്നിട്ട് നോക്കാം. വേട്ടത്തി വേഗം റെഡിയാവുന്ന നമുക്ക് ഒരുമിച്ച് പോവാം. ശരി. ആ ഒരു 10 മിനിറ്റ്. ഓക്കെ. എപ്പോഴും എന്നോട് ഇങ്ങനെ പണം ചോദിച്ചിട്ട് കാര്യമില്ല. എനിക്ക് വരുമാനം ഒന്നും ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാലും നിന്റെ അക്കൗണ്ടിൽ കാശ് കാണുമെന്ന് എനിക്കറിയാം. നീ ഇത് എന്റെ ആവശ്യങ്ങൾ നടക്കണ്ടേ? നീ എന്താ അതാ ആലോചിക്കാത്തത്? എന്നെയും കുഞ്ഞിനെയും പോറ്റിക്കൊള്ളാമെന്നായിരുന്നല്ലോ മുമ്പ് നീ പറഞ്ഞത്. ഇങ്ങനെയാണോ പോറ്റുന്നത്?
ശിവാനി, വലിയ പണക്കാരിയായിട്ട് വിളിക്കുന്നല്ലേ നീ പറഞ്ഞത്? നീ പണക്കാരി ആയോ? പണക്കാരി ആയില്ല, പക്ഷേ ഉടനെ ആകും. എങ്ങനെ? അത് നീ ഇപ്പൊ അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ ഇത്തിരി പണം നിനക്ക് അങ്ങോട്ട് തന്നാലോ? നിനക്ക് ബുദ്ധിമുട്ടാവോ? കാശിന് എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് അപ്പോ എന്നോട് കോംപ്രമൈസ് ചെയ്യാന്ന് അല്ലേ? അതെ. എങ്കിൽ നിന്റെ ധ്യാനോട് പറ ഒരിടത്ത് ഇത്തിരി ക്യാഷ് ഇരിപ്പുണ്ട്, അതൊന്ന് വാങ്ങി നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ. നീ ഒന്ന് തെളിച്ചു പറ ശിവാനി. 50 ലക്ഷം രൂപയുണ്ട്, പകുതി നിനക്ക് പകുതി എനിക്ക്. സമ്മതമാണോ? 25 ലക്ഷം എനിക്ക് പൂർണ്ണ സമ്മതം. എങ്കിൽ ധ്യാനായല്ല, ശിവയായി വേണം നിന്റെ ബോയ്ഫ്രണ്ട് അവിടെ പോകാൻ. നീ ഫോൺ സ്പീക്കറിലിട്. രക്ഷിക്കാൻ വേണ്ടി നിന്നോട് മാത്രമല്ല, ഏട്ടനോടും കാവ്യയോടും സിദ്ധുവിനോടും വരെ ഞാൻ കെഞ്ചി. എന്റെ കണ്ണീരാരും കണ്ടില്ല, പക്ഷെ ചെകുത്താൻ അത് കണ്ടു. അവൻ എനിക്ക് വെച്ചു നീട്ടിയ പ്രതികാരത്തിന്റെ വഴിയാ ഈ പണം. എനിക്കറിയാം ശിവാനി, നമ്മൾ ഈ ഓപ്പറേഷൻ സക്സസ്ഫുൾ ആക്കിയിരിക്കും. 10 or 25 thousand കൊടുത്താൽ എനിക്ക് ഈ ട്രാൻസാക്ഷനിൽ നിന്റെ ധ്യാനിന് പകരം വേറെ ആണുങ്ങളെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ നിന്നെ വിളിച്ചത്. എനിക്ക് നിന്നോടും ചില കണ്ടീഷൻസ് ഉണ്ട്, നീ അത് പാലിക്കണം. എന്ത് കണ്ടീഷൻസ്? അത് ഞാൻ ഈ പ്ലാൻ സക്സസ് ആയതിനു ശേഷം പറയാം. ശരി, എങ്കിൽ പണം കയ്യിലെത്തിയിട്ട് വിളിക്കാം. ഓക്കെ. ഞാനിപ്പോ തന്നെ പുറപ്പെടുക. വെയിറ്റ്, ഞാനും വരാം നിന്റെ കൂടെ. നമുക്ക് എന്റെ കാറിൽ പോവാം. ഞാൻ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്തോളാം. അതെന്താ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ? സത്യം പറയാലോ? ഇല്ല, ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് വരാം. ശർമ്മ അസോസിയേറ്റ്സ്. മീറ്റിംഗിനെ പറ്റി ഇത്ര പെട്ടെന്ന് തീർന്നോ? മീറ്റിംഗ് ഒട്ടും സക്സസ് അല്ല കാവ്യ. അലയൻസിന് അവരാവശ്യപ്പെടുന്ന തുക ഒരുപാട് കൂടുതലാണ്. ഡീലിൽ നമുക്ക് മാത്രമേ പ്രയോജനമുള്ളൂ എന്ന അവരുടെ ഭാവം എനിക്ക് തീരെ പിടിച്ചില്ല. ആ പറയുന്നതിൽ ഇത്തിരി കാര്യമില്ലാതില്ല സിദ്ധാർത്ഥ്. നോർത്ത് സോണിൽ നമുക്കിപ്പോ ബ്രാഞ്ചുകൾ കുറവാണല്ലോ. ഈ അലയൻസ് സാധ്യമായാൽ കൂടുതൽ മെച്ചം നമുക്ക് തന്നെയാണ്. അതെനിക്കറിയാം, പക്ഷേ ഇപ്പോഴേ ആ കാര്യം സമ്മതിച്ചു കൊടുത്താൽ അവർ കൂടുതൽ ഡിമാൻഡ് വെക്കും. നമ്മൾ അത്യാവശ്യക്കാരല്ലെന്ന് തോന്നിക്കോട്ടെ എന്ന് കരുതി നമ്മുടെ കൊട്ടേഷൻ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങ് പോന്നു. അവരും ആദ്യം ഇത്തിരി ബലം പിടിച്ചാണെന്നാ എനിക്ക് തോന്നിയത്. അവർ പറഞ്ഞ എമൗണ്ടിന്റെ പാതിയെ നമ്മൾ കൊട്ടേഷനിൽ വെച്ചിട്ടുള്ളൂ എന്ന് അറിയുമ്പോ അവർ താനെ താഴ്ന്നു വരും. അവരുടെ എമൗണ്ടിന്റെ പാതിയോ? അത് തീരെ കുറഞ്ഞു പോയില്ലേ? നെഗോസിയേഷന് തയ്യാറാണെന്ന് അവരോട് സൂചിപ്പിച്ചില്ലേ? തൽക്കാലം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. ആലോചിച്ചിട്ട് വിളിക്കട്ടെ. കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തോണം, വിട്ടുകളയരുത്. ഇല്ല കാവ്യ, അത് ശരിയാവും. ശരി. ആ പിന്നെ ആ 50 ലക്ഷം ക്യാഷിന്റെ കാര്യം എന്തായി? ശിവ ഇതുവരെ എത്തിയില്ലേ? എത്തി, ഞങ്ങൾ ഒരുമിച്ചാ വന്നത്. ഒരുമിച്ചോ? ആ അതെ. അപ്പോ ശിവ ശർമാജിയുടെ അടുത്ത് പോയില്ലേ? ശർമാജിയോ? അയ്യോ, ഇനിയിപ്പോ ശർമാജി ഡൽഹിക്ക് പോയി കാണുമല്ലോ. എന്താ സാർ പ്രശ്നം? നത്തിങ്, ഞാൻ ശിവൻ നോക്കട്ടെ.
ശിവ, നീ ശർമ്മജിയുടെ ഓഫീസിൽ പോയില്ലേ? ഇല്ല. 11 മണിക്ക് ശർമ്മജി ഡൽഹിക്ക് പോകുന്ന ഞാൻ പറഞ്ഞതല്ലേ? ജീവിയോട് ഞാൻ എന്ത് സമാധാനം പറയും? പറയൂ മിസ്റ്റർ സിദ്ധാർത്ഥ്. ശർമ്മജി പോയോ? പോയല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? അല്ല, ആ ക്യാഷ് കളക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതാ വിളിച്ചത്. ഏ, ക്യാഷ് കളക്ട് ചെയ്തില്ലെന്നോ? നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയുന്നേ? നിങ്ങൾ പറഞ്ഞു വിട്ട ആള് വന്ന് പണം എപ്പോഴേ വാങ്ങിച്ചിട്ട് പോയല്ലോ. ആര്? ശിവയോ? അതെ, ജീവിയുടെ ബ്രദർ ശിവ തന്നെ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ പിന്നെ ക്യാഷ് തിരിച്ചു തരുന്ന രീതി മറക്കണ്ട, 2 ലക്ഷം വീതം എല്ലാ ആഴ്ചയിലും. ശരി. ശിവ, ക്യാഷിന്റെ പേരിലുള്ള തമാശകൾ എനിക്ക് ഇഷ്ടമല്ല. കളിക്കാതെ കാശെടുക്ക്. കാശോ? ഏത് കാശ്? ശർമ്മജിയുടെ ഓഫീസിൽ ചെന്ന് നീ കളക്ട് ചെയ്ത ക്യാഷ്. കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഈശ്വര മഠത്തിന് സിനിമ പിടിക്കാനുള്ള 50 ലക്ഷം. സിദ്ധു എന്തൊക്കെയാ ഈ പറയുന്നത്? അതെങ്ങനെ എന്റെ കൈ വരും? ശിവ, തമാശ വേണ്ട, ഞാൻ ഒരിക്കൽ പറഞ്ഞു. തമാശ അല്ല സിദ്ധു, എനിക്കൊരു പണത്തിന്റെ കാര്യം അറിയില്ല. കള്ളം പറയരുത്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് നീ ശർമ്മജിയുടെ ഓഫീസിൽ ചെന്ന് പണം വാങ്ങിയില്ലേ? സിദ്ധു എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ആരെയും ക്യാഷ് വാങ്ങിയിട്ടില്ല. ഓഹോ, പഴയ തട്ടിപ്പുകൾ നീ വീണ്ടും പുറത്തെടുത്ത് തുടങ്ങിയല്ലേ? ഇതേ അനാവശ്യം പറയരുത്. സിദ്ധുവിന് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കരുത്. അതെടാ, എനിക്ക് പറ്റിയത് അബദ്ധം തന്നെയാ. പണം വാങ്ങാൻ ഞാൻ പറഞ്ഞേൽപ്പിച്ചത് നിന്നെയായിരുന്നല്ലോ. എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞില്ലേ? വീണ്ടും വീണ്ടും ആ നുണ സിദ്ധു ആവർത്തിക്കണ്ട. നുണയോ? നിന്നെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ എനിക്കറിയാം. സിദ്ധു ഇവിടെ. ആ പണം നീ എവിടെ ഒളിപ്പിച്ചെന്നറിയാൻ ഞാൻ നിന്നെ വിടില്ലടാ. സിദ്ധു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് പറയാൻ സിദ്ധു? ഞാൻ പറയുന്നേക്ക് പറടാ, സത്യം പറടാ, പറയാ. എനിക്കൊന്നും അറിയില്ല. ശിവ പ്ലീസ്, ഇത് പറയുന്നേക്ക് മര്യാദയ്ക്ക് വിട്. സത്യം പറയാ. എന്താ ഞാൻ എടുത്തിട്ടില്ല. പിടി വരണം സർ. എന്തായത്? ഇവനെ വെറുതെ വിടരുത് കാവ്യെ, പോലീസിനെ വിളിക്ക. വിളിക്കോട്ടെ. കള്ളം പറയുന്ന ആരാണെന്ന് അവര് തന്നെ കണ്ടുപിടിക്കട്ടെ. നിങ്ങൾ ആദ്യം കയ്യാങ്കളി നിർത്ത്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരല്ലേ നിങ്ങൾ രണ്ടുപേരും? ഓഫീസിൽ ഇങ്ങനെ കിടന്ന് തല്ലുകൂടാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇവൻ ചെയ്ത ചതിയെ കുറിച്ച് അറിഞ്ഞാൽ കാവ്യ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല. ചതിയോ? ഇല്ല ഏട്ടത്തി, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. രാവിലെ ഞാൻ ഓഫീസിൽ വന്ന ഉടനെ ഇവനെ വിളിച്ച് പറഞ്ഞിരുന്നു ആ ശർമ്മയുടെ ഓഫീസിൽ ചെന്ന് പണം കളക്ട് ചെയ്യണമെന്ന്. സിദ്ധു എന്നോട് പറഞ്ഞിട്ടില്ല ഏട്ടത്തി. ശിവം മിണ്ടാതിരിക്കെ, സിദ്ധാർത്ഥ് ആദ്യം പറയട്ടെ. എനിക്ക് വേറെ മീറ്റിംഗ് ഉള്ളത് കൊണ്ടാ ഞാൻ ഇവനെ ആ ജോലി ഏൽപ്പിച്ചത്. ഇവൻ ചെന്ന് പണവും വാങ്ങി, എന്നിട്ട് ഇപ്പൊ പറയാ വാങ്ങിയിട്ടില്ലെന്ന്. ശിവ രാവിലെ മുതൽ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാ ഇവിടേക്ക് വന്നത്. അതിനിടയിൽ ശിവ എങ്ങനെ വേറെ ഏതെങ്കിലും ഓഫീസിലേക്ക് പോവും? ഇവിടെ വന്നതിന് ശേഷവും കാവ്യ അറിയാതെ പോയതാവാലോ. ഇവിടെ വന്നതിന് ശേഷം ശിവസാറ് പുറത്തേക്ക് പോയിട്ടില്ല. വേറെ ആരോടും അഭിപ്രായം ചോദിച്ചില്ല. എല്ലാവരും പോയി ജോലി ചെയ്യ. ഈ ശർമ്മയായിട്ട് എന്താണ് നമ്മുടെ ഇടപാട്? അയാൾ എന്തിനാ നമുക്ക് പണം തന്നത്? കാവ്യ, ഈശ്വര മഠത്തിന് സിനിമ നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണമായിരുന്നു അത്. എന്റെ ചേച്ചി, 50 ലക്ഷം രൂപയോ? അതെ. എടുത്തി സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞതല്ല. എനിക്ക് ഈ ശർമ്മ ആരാണെന്ന് കൂടി അറിയില്ല. നിനക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ അയാളുടെ ഓഫീസ് അഡ്രസ് നിനക്ക് മെസ്സേജ് അയച്ചിരുന്നു. എടുത്തി എന്റെ ഫോൺ എടുത്ത് നോക്ക്. അങ്ങനെ ഒരു കോളോ മെസ്സേജോ എനിക്ക് വന്നിട്ടില്ല. എന്റെ ഫോൺ. 9:30 കഴിഞ്ഞ് ഞാൻ 3 പ്രാവശ്യം ഇവനെ വിളിച്ചു. 3-ാമത്തെ തവണയാണ് കിട്ടിയത്. ദാ ഞാൻ ഇവനയച്ച മെസ്സേജ്. കമ്പനിയും എന്നെയും ചതിക്കാൻ വേണ്ടി ഇവൻ അതെല്ലാം മനഃപൂർവ്വം മായ്ച്ചു കളഞ്ഞതാ. എന്നിട്ട് വന്നെന്ന് കള്ളം പറയുക. കള്ളം പറയുന്നത് രണ്ടുപേരിൽ ആര് വേണമെങ്കിലും ആവാലോ. ആവാലോ
രാവിലെ 8 മണി മുതൽ 10 മണി വരെ ശിവ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഒരു കോൾ പോലും ശിവയ്ക്ക് വന്നതായി ഞാൻ ഓർക്കുന്നില്ല. വീണ്ടും 10:30 ഞങ്ങൾ രണ്ടുപേരും ഈശ്വര മഠത്തിൽ നിന്ന് ഇറങ്ങി 11 മണിയോടെ ഇവിടെ എത്തി. അതിനിടയിൽ ശിവ എന്റെ കൺമുമ്പിൽ നിന്ന് എവിടെയും പോയിട്ടില്ല. കാവ്യക്ക് സമയം തെറ്റിതാവും. 11 മണിക്ക് മുൻപ് ഇവൻ ശർമ്മയുടെ ഓഫീസിൽ എത്തിയിരുന്നു. എനിക്ക് തെറ്റിയിട്ടില്ല സിദ്ധാർത്ഥ്. 1.5 മണിക്കൂർ ലേറ്റ് മാർക്ക് ചെയ്തിട്ടാ ശിവ ഇന്ന് അറ്റൻഡൻസ് ഒപ്പുവെച്ചത്. എന്തോ തിരുമര നടന്നിട്ടുണ്ട്. തിരുമര നടന്നു എന്നതിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ തെറ്റുകാരൻ ശിവയല്ല. തിരുമറി നടന്നു എന്നതിൽ എനിക്കും സംശയമൊന്നുമില്ല. പക്ഷേ തെറ്റുകാരൻ ശിവയല്ല. തെറ്റ് ചെയ്തത് ആരായാലും മുമ്പിലുള്ള പ്രശ്നം 50 ലക്ഷം രൂപയുടേതല്ല. എന്റെ ഭർത്താവിന്റെ വാക്ക പണം കൊടുക്കാമെന്ന് ഏറ്റ 24 മണിക്കൂർ സമയപരിധി തീരാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. അതിനു മുൻപ് എനിക്ക് 50 ലക്ഷം രൂപ കിട്ടിയിരിക്കണം. ആ പണം എവിടെ പോയതാണെങ്കിലും കണ്ടെത്തി ഓഫീസിലെത്തിക്കാൻ സിദ്ധാർത്ഥിന് ഞാൻ 1.5 മണിക്കൂർ സമയം തരുന്നു. ബാക്കി അത് കഴിഞ്ഞ് സംസാരിക്കും. എനിക്കതൊക്കെ വായിച്ച് എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് നോക്കി വെക്കാലോ. എഗ്രിമെന്റ് ഒക്കെ ഞാനും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാൻ കണ്ണേട്ടാ. അതിനുവേണ്ടി ക്യാഷ് റെഡിയാകാതെ അയാളെ വിളിക്കണ്ട. അപ്പോ ക്യാഷ് ഇതുവരെ റെഡിയായില്ലേ? ആ, അത് പിന്നെ കുറച്ച് സമയം കൂടി വേണം കണ്ണേട്ടാ. വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമോ? എന്ത് പ്രശ്നം? നിന്റെ സംസാരത്തിൽ എന്തോ കുഴപ്പമുള്ള പോലെ എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങോട്ട് വരണോ? ഏയ് വേണ്ട, ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോ മാനേജ് ചെയ്യേണ്ടായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അല്ലേ? എന്താണെന്ന് എന്നോട് പറഞ്ഞൂടെ. ക്യാഷിന്റെ കാര്യോർത്ത് കണ്ണേട്ടൻ ടെൻഷൻ അടിക്കണ്ട, എന്ത് വന്നാലും നമുക്ക് പരിഹരിക്കാം. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ സിദ്ധു എന്തെങ്കിലും ഉടക്ക് പറഞ്ഞു. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ നീ സിദ്ധുവിനെ വിളിച്ച് വിവരം പറഞ്ഞ ഉടനെ സിദ്ധു അച്ഛമ്മയെ വിളിച്ചിരുന്നു. പ്രൊഡക്ഷന്റെ കാര്യത്തിൽ സിദ്ധു എന്തെങ്കിലും ഉടക്ക് പറഞ്ഞു. അതെന്താ കണ്ണേട്ടൻ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ നീ സിദ്ധുവിനെ വിളിച്ച് വിവരം പറഞ്ഞ ഉടനെ സിദ്ധു അച്ഛമ്മയെ വിളിച്ചിരുന്നു. ഇപ്പൊ സിനിമ എടുക്കുന്നത് റിസ്ക് അല്ലേ എന്നും ആ സിനിമയ്ക്ക് ബഡ്ജറ്റ് ഇത്തിരി കൂടുതലാണെന്നും മറ്റും അവൻ അച്ഛമ്മയോട് പറഞ്ഞു. എന്റെ ജനപ്രീതിയെ കുറിച്ച് സംശയമുള്ളവരുടെ കൂട്ടത്തിലാ സിദ്ധു. അച്ഛമ്മയെ പിന്തിരിപ്പിക്കാൻ അവൻ ഒരുപാട് ശ്രമിച്ചപ്പോ അച്ഛമ്മ പറഞ്ഞു, നീയാണിപ്പോ ഈശ്വരമഠത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന്. നീ എന്റെ സൈഡേ നിൽക്കുമെന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പക്ഷേ എന്നോട് സിദ്ധാർത്ഥ് എതിരഭിപ്രായം ഒന്നും പറഞ്ഞില്ലല്ലോ കണ്ണേട്ടാ. ക്യാഷ് അറേഞ്ച് ചെയ്യാന്ന് സമ്മതിച്ചല്ലോ.
എന്നിട്ട് അറേഞ്ച് ചെയ്ത് കാണില്ലല്ലേ. ഈശ്വരമഠത്തോട് ആത്മാർത്ഥത കൂടിയതിന്റെ പ്രശ്നമാവില്ല. കുറെ കോടികൾ എടുത്ത് നമ്മൾ വെള്ളത്തി കളയാൻ പോകുന്നെന്ന് അവന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തടയാൻ അവൻ ശ്രമിക്കും അവന്റേതായ മാർഗത്തിൽ കൂടി. പക്ഷേ ഈ സിനിമ നമ്മൾ നിർമ്മിക്കുമെന്ന് തീരുമാനിച്ചത് കണ്ണേട്ടന്. ധൈര്യത്തോടെ ഞാനും അച്ഛമ്മയും സപ്പോർട്ട് ചെയ്തു. ആര് കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ഇത് നടത്തിയിരിക്കും. അതെനിക്കറിയാം. സിദ്ധു ക്യാഷ് അറേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനൊന്ന് ശ്രമിക്കണോ? വേണ്ട, ഉടൻ ശരിയാക്കാന്ന സിദ്ധാർത്ഥ എന്നോട് പറഞ്ഞത്. ശരി, എനിക്ക് പണം കൊടുത്ത് അവനെ തന്നെ ഇങ്ങോട്ട് വിട്. എനിക്ക് തന്നെ ചോദിക്കണം, എന്റെ സിനിമ നാട്ടുകാർ കാണില്ലെന്ന പേടി അവനുണ്ടോന്ന്. ശരി കണ്ണേട്ട. കാവ്യക്കെതിരെ പുതിയ ശത്രു, അത് സ്വന്തം പാളയത്തിൽ നിന്നാണ്. ശത്രു വെറും ശത്രുവല്ല,